എനിക്ക് തോന്നുന്നു ഇത് തെലുങ്കുല് ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മള് അറിയുന്ന പോലെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും ആൾക്കാരെന്നെ ട്രോളോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും എളുപ്പം വന്നിരിക്കുകയാണ്. ആൾക്കാർ ചോദിക്കാൻ ഇന്നലെ അല്ല വന്ന്, പിന്നെ വന്നു. അപ്പോ ഇന്നലെ കമന്റ്സിലൊക്കെ ഭയങ്കരമായിട്ട് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു ട്രെയിലർ മിസ് ചെയ്തോണ്ടിരിക്കാന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ അതാണെങ്കിൽ ട്രെൻഡിംഗില് ട്രെൻഡിംഗ് വൈറലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ എനിക്കൊന്ന് ഇന്ത്യയിലെ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എത്ര വ്യൂസ് ആയി? 17. നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ 17 മില്യൺ ക്രോസ് ആയി കഴിഞ്ഞു. വ്യൂസ് ക്രോസ് ആയി. എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 20-25 വരെ പോകും, നമുക്ക് ചൂസിക്കാം. അപ്പം നമ്മളെ തമിഴിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ആറിന്റെ റിയാക്ഷനാണ്. അതും ട്രെയിലർ ഒരു 3 മിനിറ്റ് ഉണ്ട്. അത് ഡയറക്റ്റഡ് ബൈ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാജമൌലി സാറിനെയാണ്. രാജമൌലി സാറിനെ നമ്മൾ ഇതിന്റെ മുന്നേ കണ്ട എപ്പിക് മൂവിയാണ് ഏതാ? ബാഹുബലി. കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. അതല്ലാതെ പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഈച്ച. അപ്പൊ എനിക്ക് എന്തായാലും ഈ മൂവിയിൽ നിന്നും അത്രയും തന്നെ എക്സ്പെക്ടേഷൻസ് കാണും, എസ്പെഷ്യലി VFX ആണെങ്കിലും CG വർക്ക് ആണെങ്കിലും. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി എന്തായാലും നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും അല്ലേ? രാജമൌലിയുടെ മൂവി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പെക്ടേഷൻസ്. ബാഹുബലി ഒക്കെ കണ്ടതിന് ശേഷം എന്താ വിഷ്വൽ ട്രീറ്റ് ഒക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കാം. എന്തായാലും തിയേറ്ററിൽ സംഭവം പൊളിക്കുമല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിലറോട്ട് പോവാം. നമ്മൾ എന്തായാലും ആദ്യം കാണാൻ പോകുന്ന തെലുഗുയിലാണ്, അതിന്റെ ഒറിജിനൽ വോയിസിൽ തന്നെ കാണാൻ വിചാരിച്ചു. ആറ് ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷ്, തെലുഗു, കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി. ഇത് ഈ ലാംഗ്വേജസിലുണ്ട്. അപ്പൊ നമ്മൾ എന്ന് വിചാരിച്ചു നമ്മൾക്ക് തെലുങ്ക് വേർഷൻ തന്നെ മനസ്സിലായാലും വേണ്ടില്ല. പക്ഷെ നമ്മൾ ആദ്യം ഒറിജിനൽ വോയിസിൽ തന്നെ കാണാൻ പോവാം. എന്തായാലും നമ്മൾ ഇനി എളുപ്പ ചാടാം അല്ലേ? 3, 2, 1. ఆదిలాబాద్ వచ్చినప్పుడు ఓ చిన్నపిల్లని తీసుకొచ్చారు. మీరు తీసుకొచ్చింది గోండ్ల పిల్లనండి. అయితే వాళ్ళకి ఏమైనా 2 కొమ్ములుంటాయా? ఒక కాపర్ ఉంటాడు. NTR జూనియర్ NTR. పులిని పట్టుకోవాలంటే వేటగాడు కావాలి. ఆ పని చేయగలిగేది ఒక్కడి సార్. పానం కన్నా విలువైన నీ సోమతి నా సొంతమన్న, గర్వంతోకి మన్నలో కలిసిపోతనే. మ్యూజిక్ అండి ఆలియా భట్. బ్రిటిష్ ప్రభుత్వానికి ఎదురు తిరిగిన నేరానికి నేను అరెస్ట్ చేస్తున్నాను. తొంగి తొంగి నక్కి నక్కి గాదే తొక్కుకుంటూ పోవాలి, ఎదురొచ్చిన ఏసుకుంటూ పోవాలి. చాలా ప్రమాదం, ప్రాణాలు పోతాయిరా. ఆనందంగా ఇచ్చేస్తాను బాబాయ్. యుద్ధాన్ని వెతుక్కుంటూ ఆయుధాలు వాటంతటవే వస్తాయి. రాజమౌళి ఎఫెక్ట్. രാംചരൺ റാമിന്റെ ഒരു ആ ലുക്ക് അല്ലേ?
അടിപൊളി സംഭവം. സെവൻ ജൻ ഓ എളുപ്പോ വന്ന് ബുക്ക് യു ടിക്കറ്റ്സ്. ഓ അടിപൊളി, എന്തായാലും വിഷ്വൽസ് അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. നമ്മളിപ്പം കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ രാജമൗലി എഫക്ട്സ് ഒക്കെ വരുന്നത്. ഈവൻ ആ സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും നമുക്ക് ഗൂസ് ബംസ് വരുന്ന മ്യൂസിക് ആണെങ്കിലും അല്ലെ. മൂന്ന് ട്രിപ്പിൾ ആറിന്റെ മീനിങ് ആണ് ഫുൾ ഫോം അറിയാം. ഫുൾ ഫോം ഞാൻ ഗൂഗിളിൽ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ പറയാം, രൗദ്രം മറന്നുപോയി അല്ലേ. രൗദ്രം രണം രൗദ്രം രണം രുദ്രം 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 അർദ്ധല്ല ഇങ്ങനെ ട്രെൻഡിങ്ങിലൊക്കെ പോകുന്നത്. പോവാണ്ടിരുന്നാലേ അത്ഭുതമുള്ളൂ നമുക്ക്. പിന്നെ അതല്ലാതെ എന്തായാലും നമുക്ക് ഇതും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഒറിജിനൽ ലാംഗ്വേജിൽ കണ്ടുകൊണ്ട് നമുക്ക് മലയാളത്തിൽ എന്തായാലും നമുക്ക് ഭാഷ മനസ്സിലാക്കിക്കൊണ്ടൊന്നും കൂടെ സ്കോട്ട് സാഹിബ് അദിലാബാദ് വന്നപ്പോ ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നു. നിങ്ങളെ കൊണ്ടുവന്നത് ഗോണ്ട് ജാതി പെണ്ണിനെയാ, അതുകൊണ്ട് അവർക്ക് എന്താ തല രണ്ട് കൊമ്പുണ്ടോ? ഒരാട്ടിടയിലുണ്ടാകും. പുലിയെ പിടിക്കണമെങ്കിൽ വേട്ടക്കാരൻ വേണം. ഒരുത്തനുണ്ട് സർ, ജീവനേക്കാ വിലയുള്ള നിന്റെ സൗഹൃദം എനിക്ക് സ്വന്തമാണ്. അഭിമാനത്തോടെ ഈ മണ്ണിലേക്ക് മടങ്ങും ഞാൻ. ബ്രിട്ടീഷ് സർക്കാരിനെ എതിർക്കുന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഇവിടെയാണ് ഒരു ഡിഫറൻസ്. ഒളിച്ചൊളിച്ചോ അറച്ചറച്ചോ അല്ല, ചവിട്ടി മെതിച്ചിട്ടാവണം. കാട്ടയാൻ വരുന്നവനെ തകർത്തെറിഞ്ഞിട്ടാവണം. വലിയ ആപത്താണ്, പ്രാണം പോകുമെടാ. സന്തോഷത്തോടെ ഞാൻ ഈ പ്രാണം കൊടുക്കും. യുദ്ധം ഏത് സമയത്ത് വന്നാലും ആയുധവും സ്വയം തേടി വരും. ഈ നരിവേട്ട എത്ര നേരത്തേക്ക്? കുംഭസ്ഥലത്ത് തന്നെ പ്രഹരിച്ച് തകർക്കാൻ വാ. ഇത് എന്തായാലും തിയേറ്ററിൽ പോയി കാണാനുള്ളതാണ്. പിന്നെ എനിക്കല്ലേ, നമ്മളിത് രണ്ടാമത് കണ്ടപ്പോ ഇച്ചൂടെ ഒന്ന് വിഷ്വൽസ് ഒന്ന് ഇച്ചൂടെ ക്ലിയർ ആയേ. ആ രാംചരന്റെ മറ്റേ റാമന്റെ ലുക്ക് വന്നപ്പോ എനിക്ക് ആദ്യം ഇവര് എന്തോ ഭയങ്കര വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. കഥ കൺക്ലൂഷൻ പറയുമല്ല, പക്ഷെ എനിക്ക് എനിക്ക് എന്താ മനസ്സിലായെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നു. അതായത് അവര് ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാള് എനിമിയുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഫ്രണ്ട് അല്ലെന്താ, അതിന്റെ അവർ തമ്മിൽ എവിടെയോ ഒന്ന് തെറ്റുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിമീസ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ആ രാമന്റെ വേഷത്തിൽ വരുന്ന പോലെ വേറെ പിന്നെ ഒരു
എനിക്ക് പിന്നെ ഇവര് രണ്ടുപേരും റിയലൈസ് ചെയ്ത് അങ്ങനെ വരുന്നു. പക്ഷെ രാം ചരൺ ആയിരുന്നു അതിനകത്ത് എഗെയിൻസ്റ്റ് ആയി നിന്നത്. പക്ഷെ രാം ചരൺ തന്നെ റാമിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. പിന്നെ പിന്നെ എനിക്ക് ആ ടൈഗർ ആയിട്ടുള്ള സീൻ, അത് നല്ല, അത് നല്ല. എന്തായാലും പുലിമുരുകനും പിന്നെന്താ ജംഗിൾ ബുക്കും അതും മിക്സ് ഒരു ഇമോഷൻസ്. പിന്നെ പിന്നെ എനിക്ക് മറ്റേ ആ ഗോത്രവർഗത്തിൽപ്പെട്ട പെണ്ണിനെ അടിക്കുന്ന സീൻ, ആലിയ ഭട്ടിന്റെ വയറിലൊക്കെ തൊഴിക്കുന്ന സീൻ ഒക്കെ. ജനുവരി വന്നിരിക്കുന്നു, ജനുവരിയിൽ നമ്മുടെ ന്യൂ ഇയർ പൊളിക്കാൻ പോവാ. പിന്നെ ഹിറ്റ് ആവുന്ന എന്തായാലും അജയ് ദേവൻ ഞാൻ രണ്ടാമത് കണ്ടപ്പോഴാണ് വീണ്ടും അജയ് ദേവൻ വേറൊരു പിന്നെയും കണ്ടത്. ആദ്യം പ്രാവശ്യം കണ്ടതല്ലോ, എനിക്കൊന്ന് ഇനി ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട മനസ്സിൽ നമ്മൾ എന്താ. എന്തായാലും ഞങ്ങൾ വീണ്ടും പതുക്കെ ഒന്നുകൂടെ കാണും റിലാക്സ് ആയിട്ട്. അപ്പം ഇച്ചൂടെ ക്ലിയർ ആവാൻ തോന്നുന്നു. എന്തായാലും രാജമൗലി സാറും ടീമും എല്ലാവരും നല്ല പോലെ പൊളിച്ചിരിക്കുന്നു അല്ലേ. ഇത് പണ്ട് കൊറേ നാളെ എനിക്ക് ലാസ്റ്റ് ഇയർ മുതൽ ഇങ്ങനെ ട്രിപ്പിൾ ആറിന്റെ ഇങ്ങനെ മോഷൻ പോസ്റ്ററും അങ്ങനെ വരാൻ തുടങ്ങിയായിരുന്നു. ഞാനും ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ സിനിമ കണ്ടിരിക്കും, ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രം മതി. എന്തായാലും ഒരു ട്രെയിലറിലൂടെ കാണും വരുന്നതിന് മുമ്പ്. അപ്പം അതുവരെ ബൈ ബൈ.